നമുക്ക് പത്താം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ കുറച്ച് വൺ വേഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന പാഠങ്ങളാണ് അയാം ഖലാം കെ ബഹാനേ മെ പിന്നെ സബ്സെ ബഡാ ഷോമെ നീലി ആസ്മാനി ഛത്തിരി ഈ മൂന്ന് പാഠങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ പെടുന്നത് അപ്പോൾ അതിലത്തെ ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലേഖക സാത്തി കോൺ ദ ലേഖകൻ്റെ ഫ്രണ്ട് സാത്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആരായിരുന്നു ആൻസർ മോർഭാൽ അയാം കലാം ഫിലിം ക കാ നിദേശക കോൻദ അയാം കലാം എന്ന സിനിമയുടെ ഡയറക്ടർ ആരാണ് ആൻസർ നീൽ മാധവ് പാണ്ഡ ഫിലിം ക നായക് കോൺദ ആൻസർ ചോട്ടു ഉർഫ് കലാം ചോട്ടു എന്ന കലാമാണ് ഫിലിമിലെ നായകൻ അടുത്ത ക്വസ്റ്റ്യൻ साथी आंसर कुंवर ചോട്ടുകിഫ് ക്വസ്റ്റ്യൻ ചോട്ടുക എന്തായിരുന്നു ആൻസർ സ്കൂൾ ജാന ഓർ രാഷ്ട്രപതി കലാം ജയ്സ സ്കൂളിൽ പോവുകയും രാഷ്ട്രപതി കലാമിനെ പോലെ ആവുകയും ആയിരുന്നു അവൻ്റെ സ്വപ്നം അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഫിലിം മേം കലാം ക്യാ ഫിലിമിലെ കലാം എന്താണ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് ആൻസർ ബാട്ടി ബാട്ടീസാക്കി ചായക്ക് ദൂക്കാൻമേൻ കാർ ആ ബാട്ടീസാറുടെ ചായക്കടയിലെ ചായക്കടയിലാണ് ജോലി അടുത്ത ക്വസ്റ്റ്യൻ ചോട്ടൂനെ ജിസ്കോ ചോട്ടൂനെ കിസ്കോ പേട് പർ ചടിന സിഖായ ചോട്ടു ആരെയാണ് മരം കയറാൻ പഠിപ്പിച്ചത് ആൻസർ റൺ വിജയ് അടുത്തത് ജിൻസെമേ നിഹിദ് സർവനാം ഔർ പ്രത്യേകി അലഗ് കർക്കേലികെ ജിൻസെ എന്നതിനെ സർവനാമവും പ്രത്യവുമായിട്ട് ഭേദിച്ച് എഴുതണം ആൻസർ ജോ പ്ലസ് നെ ജിൻസേ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ബഹുൽ ബഹുത്തു ലോക് മെയിൻ വിശേഷൻ ശബ്ദം കോൺസാഹേ ബഹുത്തു ലോക് എന്ന വാക്കിലെ വിശേഷൻ ശബ്ദം ഏതാണ് ആൻസർ ബഹുത്ത് അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ രാജ്മ ചാവൽ കിസ് കോ ബഹുത്ത് പസന്ദ് രാജ്മയും ചാവലും ആർക്കാണ് ഏറ്റവും ഇഷ്ടം ആൻസർ മോർപ്പാൽകോ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ചോട്ടുവിനെ ഗുഡ് സവാരി സീക്കി ചോട്ടു ആരിൽ നിന്നാണ് ഗുഡ് സവാരി എന്ന് പറഞ്ഞ കുതിര സവാരി പഠിച്ചത് ആൻസർ റൺ വിജയ് സെ മിഹിർ കെ പാസ് ജ്യാദാ കപടേതെ ജിൻകോ വഹു കഹാം സെ ഗരീദാദ മിഹിറിൻ്റെ കയ്യിലുള്ള വസ്ത്രങ്ങളെല്ലാം അവൻ എവിടെ നിന്നാണ് വാങ്ങിയത് ആൻസർ ഷഹർസെ ഷഹർ എന്ന് പറഞ്ഞാൽ ടൗണ് പട്ടണം അടുത്ത ക്വസ്റ്റ്യൻ മോർപാൽ പടായി ചോടുക്കർ ക്യാ കിയ മോർപാൽ പഠിപ്പൊക്കെ ഉപേക്ഷിച്ച് എന്താണ് ചെയ്തത് ആൻസർ ഗേത്തു മസൂരി കൃഷി കൃഷിയായിരുന്നു അവൻ പഠിപ്പൊക്കെ എട്ടാം അന്ന് എട്ടാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം പിന്നീട് എന്താണ് അച്ഛൻ്റെ കൂടെ കൃഷിപ്പണിയാണ് ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ കിസ്കോ സ്കൂൾ ജാനാ പസന്ദ് നെഹീം ദാ ആർക്കാണ് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാതിരുന്നത് ആൻസർ മിഹിർകോ മോർപ്പാൽകോ സ്കൂൾ ആട്വീം ബാദ് ചൂട് ജാത്താ ഹേക്കോം ആ മോർപ്പാൽ എട്ടാം ക്ലാസ്സിന് ശേഷം എന്താണ് പഠിപ്പ് നിർത്തുന്നു എന്തുകൊണ്ട് ആൻസർ ഗരീബിക്കേ കാരൻ ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അടുത്ത ക്വസ്റ്റ്യൻ ലേഖകക്കാർ സ്കൂൾക്ക് യൂണിഫോം കി രംഗ ലഖ എൻ്റെ സ്കൂളിലെ സ്കൂളിൽ യൂണിഫോമിൻ്റെ നിറം എന്താണ് ആൻസർ നീലി ഖാക്കി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കിസ് കെ പാസ് യൂണിഫോം കെ അലാവാ ബഹത്തർ കപ്പടെ നെഹിംദേ ആരുടെ കയ്യിലാണ് യൂണിഫോം അല്ലാണ്ട് വേറെ നല്ല വസ്ത്രങ്ങൾ ഇല്ലാതിരുന്നത് ആൻസർ മോർപാൽ കെ പാസ് ഓക്കെ ഇനി അടുത്തത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ലഗ കെ അനുസാർ മോർപാൽ ഹഫ്തേക്ക് കിസ് ദിൻകോ സബ്സെ ബുരാ മാന്താദ ലേഖകൻ പറഞ്ഞതനുസരിച്ച് മോർപ്പാലെ ആഴ്ചയിലെ ഏത് ദിവസത്തെയാണ് ചീത്ത ദിവസമായിട്ട് കണ്ടത് ആൻസർ രവിവാർക്കോ സൺഡേ അടുത്ത ക്വസ്റ്റ്യൻ കിസ് കെലിയെ സ്കൂൾ ഈ യൂണിഫോം ഭോജ്ദി ആർക്ക് ആർ ആർക്കു വേണ്ടിയായിരുന്നു ഈ സ്കൂൾ യൂണിഫോം ഒരു വെറുപ്പായിട്ട് മാറിയത് ആൻസർ മിഹിറിന് അടുത്ത ക്വസ്റ്റ്യൻ ചോട്ടു കോ കിസ്സിനെ ദില്ലിയിലെ ജാനയ്ക്ക് വാദാക്കിയാം ചോട്ടുവിന് ആരാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാക്ക് കൊടുത്തത് ആൻസർ ലൂസി മാഡം അടുത്തത് ചോട്ടു കിസ്കി ദുഖാൻ മേ കാം കർത്തേ ഹോ ചോട്ടു ആരുടെ കടയിലാണ് ജോലി ചെയ്തിരുന്നത് ആൻസർ ബാട്ടി സാക്കി ഫിലിമെ ലക്ഷ്മി കോൻഹെ നമ്മുടെ ഫിലിമിലൊരു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട് അതാരായിരുന്നു ആ ആൻസർ എക്ക് ഊണ്ട് ഒരു ഒട്ടകമായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ സബ്സെ ബഡാ ഷോമാൻ കിസ്കി ജീവനിക്കംഷം ചാർലി ചാപ്ലിൻ അടുത്തത് ചാർലിനെ ലോകോമകൂ കൈസേ ശാന്ത് കിയ ചാർലി ആളുകളെ എങ്ങനെയാണ് ശാന്തരാക്കിയത് എന്താ ചെയ്ത് ആ മഷൂർ ഗീത് ജേക്ക് ജോൺസ് ഗാക്കർ ഫേമസ് ആയിട്ടുള്ള ജേക്ക് ജോ ജേക്ക് ജോൺസ് എന്ന പാട്ട് പാടിയിട്ടാണ് ആളുകളെ ശാന്തരാക്കിയതും ചാർലിനെ ഖ്യാ ഘോഷനാക്കി ചാർലി എന്ത് അനൗൺസ്മെൻ്റ് ആണ് അവിടെ നടത്തിയത് ആൻസർ പഹലെ മേം എ പൈസ ബട്ടോരൂങ്ക ഉസ്കെ ബാദ് ഹി ഗാവൂങ്ക ആ ഞാൻ ആദ്യം ഈ പൈസയൊക്കെ കളക്റ്റ് ചെയ്യട്ടെ അതിന് ശേഷം ഞാൻ പാടാം അടുത്ത ക്വസ്റ്റ്യൻ മാനേജർ റൂമാൽ ലേഖർ ക്യോം ആയ മാനേജർ റുമാൽ ഖർച്ചീഫും കൊണ്ട് എന്തിനാണ് വന്നത് ആൻസർ പൈസ ബട്ടോറിനെ കേലിയെ इवतमत तो क्वेश्चन नखल उदाहरण का मतलब क्या है आंसर अनुकरण करना जीवनी का लेखक का नाम क्या है गीत चतुर्वेदी तब्दील करने का मतलब क्या है परिवर्तित करना चेंज आऊगा उसने जन्म ले लिया था इसका मतलब क्या है हाँ अवन ജന്മമെടുത്തു അവൻ ജന്മമെടുത്തു കഴിഞ്ഞു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആൻസർ എന്താണ് വഹ മഷൂർ ഹോ അവൻ ഫേമസ് ഫേമസ് ആയി എന്നാണ് പറയുന്നത് അടുത്തത് ലോകോമിനെ മാംസേക്യോം ഹാത്ത് മില ആളുകൾ അമ്മയ്ക്ക് എന്തിനാണ് കൈ കൊടുത്തത് ആൻസർ ചാർലിക്ക് മാസൂമിയത് സെ പ്രഭാവിത ആ ചാർലിയുടെ നിഷ്കളങ്കതയെ നിഷ്കളങ്കതയുടെ പ്രഭാവം മൂലമാണ് അമ്മയ്ക്ക് കൈ കൊടുത്തത് അടുത്തത് നീലി ആസ്മാനി ഛത്രി കിസ് വിദാഹേ ഫിൽമി ലേഗ് ഹേ ഫിൽ